സാക്ഷരതയിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. എന്നിട്ടും അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നാനാ ഭാഗത്തു നിന്നും ഇപ്പോൾ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു ക്ലാസ് റൂം അവതരിപ്പിക്കുന്നു. നമുക്ക് ഈ വിചിത്രമായ ക്ലാസ് റൂമിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങായിരിക്കും ചായ മേടിക്കാനാണ് എന്താ മാഷ് കണ്ണടച്ച് വിളിക്കണേ? എങ്ങനെയെങ്കിലും ഇടാം. നീ എന്നാണെന്നല്ലേ ക്ലാസ്സിൽ വരാഞ്ഞത്? നീ ഞാൻ വന്ന് വെറുതെ അവൻ വന്നാണ് മാഷെ. അപ്പൊ ഞാനായിരിക്കും വരാഞ്ഞത്. അപ്പം നാളെ ഓടി വരും, അല്ല ദിയോ വരും. ചില ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ നാളെ കറക്റ്റ് ആയിട്ട് ഉത്തരം വരണം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കല്ലേ അതിന്റെ മോശം വരുന്ന അങ്ങോട്ടാണ് അതിന്റെ മോശം. മനസ്സിലായില്ലേ? അപ്പൊ ചോദ്യം ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അത് മതി. അപ്പൊ ചോദിച്ചിട്ട് മാഷിനെ ഉത്തരം പറയാല. എടാ ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറഞ്ഞോ. അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. അവിടെ ഇടാം. ആദ്യത്തെ ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര്? സെയിൽസിംഗ്. നിന്റെ ഉത്തരം ശരിയാടാ, പക്ഷെ എന്റെ ചോദ്യം തെറ്റിപ്പോയി. ഞാൻ ചോദിക്കേണ്ടിയിരുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരായിരുന്നു. അപ്പം ഇത് ഇന്ത്യൻ പ്രസിഡന്റ് പേര്. നീ എവിടെ നോക്കിയിരിക്കണം. അപ്പൊ ശരിയാണ്. അടുത്ത, ഇന്ത്യയുടെ ദേശീയ മൃഗം? കൊതുക്. അത് ദേശീയ പക്ഷിയിലാകല്ലേ? എനിക്ക് മുഖത്ത് നോക്കി പറയാൻ പ്രയാസമാണ്, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ വടിയുടെ അറ്റത്തൊരു മണ്ടനുണ്ട്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മണ്ടനുണ്ട്. വടിയുടെ അറ്റത്ത് മണ്ടൻ കയറിയിരിക്കണ വടിക്ക് രണ്ടായിട്ടുണ്ടല്ലോ മാഷെ. മാഷെ ഈ അറ്റത്താണ് അപ്പുറത്താണ്? പാടവസ്തു വായിച്ചേ. ഒന്നാം പാടം എടുത്ത് വായിച്ചോ. ഒന്നാം പാടം കയറി പശു. പാടൊന്ന് പശു. പശു അല്ല, പാടം ഒന്ന് പശു. പശു അല്ലേ? പശു ഉച്ചാരണം. പശു. രാമുവിന്റെ വീട്ടിലെ പശുവെ കിളി പിടിച്ചുകൊണ്ട് ഓടിപ്പോയി. രാമുവിന്റെ വീട്ടിലെ പശു കിളി പിടിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ രാമുവിന്റെ വീട്ടിലെ പശു കിളി പിടിച്ചുകൊണ്ട് ഓടിപ്പോയി. പിടിച്ചോ. ആ കണക്കാണ്, ഓൾജിബ്രയാണ്. ആ അതായത് ഇന്നലെ ഞാൻ ചന്തയിൽ നിന്ന് വരുന്ന സൈക്കിളിന് വരുന്ന കുറച്ച് ദൂരം വന്നപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ പഞ്ചറായി. അത് 50 ദിവസത്തെ ഫ്രണ്ടിൽ വെച്ചോട്ടിച്ച് കുറച്ച് ദൂരം വന്നപ്പോൾ ബാക്കിലും പഞ്ചറോട്ടിച്ച് വന്നപ്പോൾ എൻ്റെ സൈക്കിൾ ഒറ്റക്കാലം ദേഹത്ത് കൂട്ടി അവനുള്ള സഹതാപം കൊണ്ട് തലക്ക് ഒരു കിഴക്കും വെച്ച് കൊടുത്ത് വീട്ടിലൊന്ന് ക്ലോക്കിൽ നോക്കിയ സമയം 10:40. എങ്കിൽ എൻ്റെ വയസ്സ് എത്ര? ഓൾജിബ്രയാണ്, കുറച്ച് പ്രയാസമാണ്. എനിക്ക് മാഷിന്റെ വയസ്സ് പറയണം. ഞാൻ പറയാം, 50. മിടുക്കനെ അങ്ങനെ കൂട്ടിയെടുത്തതാ? ശരിയാണ് ശരിയാണ്. അത് എളുപ്പമാണത്. എങ്ങനെ കൂട്ടിയെടുത്തത്? എന്റെ ചേട്ടന് 25 വയസ്സ്, അപ്പൊ മാഷിന് 50 വയസ്സ്. എന്ത് കണക്കാണ്? നിന്റെ ചേട്ടന് 25 വയസ്സാകുമ്പോ എനിക്ക് 50 വയസ്സ് എങ്ങനെ ശരിയാവും? എന്റെ ചേട്ടന് 25 വയസ്സ്, അവന് അരക്കിറുക്കനാ. അപ്പൊ ശരിയാണ്, മാഷ് മുഴുക്കിറുക്കൻ. 50 വയസ്സ് ശരിയാണ്. അത് അടുത്ത ചോദ്യം, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര്? ജീവിയുടെ പേരാണ് ചോദിച്ചു. തവള. തവളയും ജീവിക്കും. മറ്റൊരു ജീവി? മറ്റൊരു തവള. കറക്റ്റ്. 2 മാർക്ക് മുടി കൊടുക്കാം, നിനക്ക് നല്ല ഭാവി ഉണ്ടാ. നീ എന്നെ പോലെയാവുന്ന നോക്കിക്കോ. നിനക്ക് വല്ല സംശയങ്ങളുണ്ടോ? എനിക്കൊരു സംശയം. എന്താ സംശയം? പക്ഷെ നമ്മൾ ഈ ഊതണ ഓടക്കോയിലില്ലേ, ഓടക്കോയില്, ആ ഓടക്കോയിൽ ഊതാൻ നേരത്തെ അതിന്റെ ഈ ദ്വാരങ്ങളൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിക്കണം. എന്തിനാണ്? അല്ല, ആ ദ്വാരങ്ങൾ പൊത്തിപ്പിടിച്ച് ഊതിനെ മാത്രം അതിൽ കൂടെ സൗണ്ട് പുറത്തേക്ക് വരുള്ളൂ. അതിനാണ് ഓടക്കോയിൽ ഊതാൻ നേരത്തെ ദ്വാരങ്ങൾ പൊത്തിപ്പിടിക്കുന്നത്. അതൊക്കെ പൊത്തിപ്പിടിച്ചാൽ ശബ്ദം വരുള്ളൂ. അത്രമേ ഉള്ളൂ. പിന്നെന്തിനാ തുളച്ചത്? അല്ലെ, തുളച്ചിട്ട് പൊത്തിപ്പിടിക്കണേലും ഭേദം. എനിക്കാണ് നോ സ്മോക്കിംഗ്. മിണ്ടി പോരുത്. എത്ര? 8 മാർക്ക്. എനിക്ക് 8 അല്ലേ ഉള്ളൂ. എനിക്ക് 8 4 13 മാർക്ക് ഉണ്ട്. ഇത്ര നേരം കൂട്ടി വെച്ച 8 4 13. എടാ കഴുത. 8 4 12. 8 4 12. നോണ പറയരുതിട്ടോ. അണ്ട് ഇന്നലെ മാഷല്ലേ പറഞ്ഞു 9 3 12 എന്ന്? ഞാൻ പറഞ്ഞ ഫോണിൽ എഴുതി കാണിച്ചു. ഇപ്പൊ പറഞ്ഞ 8 4 12. ഈ 9 3 ഒക്കെ കൊണ്ട് വളച്ചിരിച്ചു വെച്ചാറാ. ഹെഡ് മാഷായിരിക്കും ഞാൻ. മണ്ടത് അയാളെ. ഹൗ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എപ്പോൾ? HW ഉപയോഗിക്കണം എപ്പോൾ? നല്ല ചൂടുള്ള കട്ടൻ ചായ വായിലോട്ട് വയ്ക്കുമ്പോ വേറെ ഇംഗ്ലീഷൊക്കെ വരാം. എന്താ എന്താ ക്ലാസ്സിൽ സംസാരിക്കുന്നത്? അവൻ പറയണേ മാഷിനെ കണ്ട പോത്തിനെ പോലെ ഇരിക്കുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ. ഞാൻ പറഞ്ഞത് പോത്തിനെ കണ്ട മാഷിനെ പോലെ ഇരിക്കുന്നു. വലിയ കുഴപ്പമില്ല. ഒരു ഇംഗ്ലീഷ് വാക്കാ മലയാളത്തിലേക്ക് ആക്കണം. സ്മൈൽ. ഇസ്മായിൽ വന്നിട്ടില്ല. ഇസ്മായിൽ പഠിത്തം നിർത്തി. പാപ്പാക്ക് സുഖമില്ല. അതല്ല സ്മൈൽ. ഞാൻ ഒരു ആക്ഷൻ കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും സ്മൈൽ എന്നുള്ള. നോക്ക് പല്ല്. പല്ലോ? ബ്രസ്മയിൽ പറഞ്ഞത് ഇങ്ങനെ പുഴുപ്പല്ലാണ്. വേണ്ട 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 ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം എനിക്ക് പറയോ പറയാം. ബ്രസ്മയിൽ പറഞ്ഞത് ഇങ്ങനെ ആ കൊരങ്ങൻ ശരിയാണ് വാല് മുറിഞ്ഞു. അവസാനത്തെ ചോദ്യമാണ് മാഷിന്റെ എന്റെ അല്ല ഇന്ന് ക്ലാസ്സിലത്തെ അവസാനത്തെ ചോദ്യമാണ്. കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? മറ്റേക്കാൽ പൊക്കി പിടിക്കുമ്പോൾ. അടുത്ത ഗാനം അസുരേശ താളം, അതിനാണ് മേളം. ചിത്രം വ്രതം. ഈ ഗാനം പാടുന്നത് സാബു. സുരേശ താളം അതിനാണു മേളം. മേലെ മാളികയിൽ ആടും നിന്നിലെ ഹമ്മതി വന്ദര താണ്ഡവ കേളികളാടുന്നതിം നത്തിനം. അസുരേശ താളം മഹാമതിമാരുടെ താവളം എന്ന് തിരഞ്ഞു പിടിച്ചവരിങ്ങനെ സുന്ദര താണ്ഡവ കേളികളാടുന്നത് ദിനത്തിനും. ചോരുവാനിടമൊരുക്കുകിൽ കടലു തന്നെയും ചോർത്തും ജാലങ്ങൾ കാട്ടുന്നൊരു മാന്ത്രികൻ ഇരുട്ടുകൊണ്ടു വൻ പഴുതുമൂടുവാൻ മിടുക്കു കാട്ടുമീ വീരൻ. ആജാനുബാഹുക്കളുള്ളോരിവൻ കനവിലും നിലവിലും കളങ്കമുള്ളവൻ മറിയുന്നു മറിയാതെ മകൻ പിറന്നവൻ ജാലമീജാരം. ഹമ്മതി വന്നു നിരഞ്ഞുകവിഞ്ഞ് മഹാമതിമാരുടെ താവളം എന്ന് തിരഞ്ഞു പിടിച്ചവരിൽ സുന്ദര താണ്ഡവ കേളികളാടുന്നതി ദിനത്തിനം. കാലടിയിൽ വന്നു വീണടി പണിഞ്ഞിടാമെങ്കിൽ എല്ലാരും എല്ലാം മറന്നിക്കണം. അതിനു പോലും ഈ അറിവു കെട്ടവർ സഹിതമായി വന്നിടിൽ പിന്നുള്ളതെല്ലാം അറിഞ്ഞേക്കണം. ചിറകിലും ഉയരണം ഇവിടെ തടിമുടി കടന്നെടുക്കണം. എന്തൊരുളാണിനെ നിന്നിലെ ഹമ്മതി വന്നു നിരഞ്ഞുകവിഞ്ഞ മഹാമതിമാരുടെ താവളം ഇന്ന് തിരഞ്ഞു പിടിച്ചവരിങ്ങനെ സുന്ദര താണ്ഡവ കേളികളാടുന്നതിം ദിനത്തിനം. അസുരേശ താളം അതിനാണു മേളം. മേലെ മാളികയിൽ ആടും ഹമ്മതി വന്നു നിരഞ്ഞു കവിഞ്ഞ മഹാമതിമാരുടെ താവളം ഇന്ന് തിരഞ്ഞു പിടിച്ചവരിങ്ങനെ സുന്ദര താണ്ഡവ കേളികളാടുന്നത് ദിനത്തിനം. ഇന്നലെ ഹമ്മതി വന്നു നിരഞ്ഞു കവിഞ്ഞ മഹാമതിമാരുടെ താവളം ഇന്ന് തിരഞ്ഞു പിടിച്ചവരിങ്ങനെ സുന്ദര താണ്ഡവ കേളികളാടുന്നത് ദിനത്തിനം. ഇന്നലെ ഹമ്മതി വന്നു നിരഞ്ഞു കവിഞ്ഞ മഹാമതിമാടുന്നത് ദിനത്തിനം. താങ്ക് യു താങ്ക് യു. ശ്രാവ്യമായ അനുഭൂതിയാണ് സംഗീതത്തിൻ്റെ കാതൽ. ശ്രാവ്യമായ സംഗീതവും ദൃശ്യമായ അഭിനയവും കൂട്ടിക്കലർത്തി രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു കലാംശമാണ് കഥാപ്രസംഗം. സർഗവാസനയുള്ള പല ഗാഥികരുടെയും അവതരണ രീതി അതേപടി അനുകരിച്ച് പരാജയപ്പെടുന്നവരാണ് ഈ രംഗത്തുള്ളവരിൽ പലരും. അതുകൊണ്ട് തന്നെ ഈ കല ഉത്സവ പറമ്പുകളിലെ വേദികളിൽ മാത്രം തങ്ങിക്കിടക്കുന്നു. ഉത്സവ പറമ്പൂടിൽ ഉറങ്ങിയും ഉണർന്നും കാത്തിരിക്കുന്ന കാണികളുടെ മുൻപാകെ നേരം പുലരാറാവുമ്പോൾ കാർത്തികൻ തന്റെ കഥയുമായി എഴുന്നള്ളുകയായി. ഒരു കഥാപ്രസംഗം. പരിപാടി തുടങ്ങാൻ പോണം. കലശേഖലെ ഞങ്ങൾ ആരംഭിക്കുകയാണോ? സൽകലാദേ ചിത്രഗോപുരങ്ങളെ സ്വർഗസംഗീതമുണത്തോ, സ്വർഗസംഗീതമുണത്തോ. വൈകിയ വേളയിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന അവസരമുണ്ടാക്കിയ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ. ചിത്രഗോപുരങ്ങളെ സ്വർഗസംഗീതമുണത്തോ, സ്വർഗസംഗീതമുണത്തോ. അച്ഛനെ കരണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ മൈക്കിൾ ഷലാഗോവിന്റെ ഡോൺ വഴിമുട്ടി നിൽക്കുന്നു. കരളും കണ്ണും കവറും തിരളും മലനാട്ടിൽ കളമണിമാരുടെ ഗാനസ്വരത്തിൽ മുങ്ങിയ നാളുകളിൽ മനോജ മാതക മത മനോഹര വസന്തരാവുകളിൽ മതിച്ചു പിന്നെ ചിരിച്ചു നോക്കി ചിരിച്ചരാവുകളിൽ കരളും കണ്ണും മനോഹര വസന്തരാവുകളിൽ മതിച്ചു വിനെ ചിരിച്ചു നോക്കി ചിരിച്ചരാവുകളിൽ കരളും കണ്ണും കവറും തളികളുടെ തിരളും മറുനാട്ടിൽ കളമണിമാരുടെ ഗാന. അങ്ങനെ കേരളം കണ്ടു നിൽക്കുന്ന മനോഹരമായ കുഗ്രാമത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ആകർഷിക്കുകയാണ്. തുരുത്തിലൊഴിച്ച് നടക്കുന്ന കഥ ഞങ്ങൾ ഈ കഥാപ്രസംഗത്തോട് അവതരിപ്പിക്കുന്നു. സുന്ദരിയായ ഗ്രാമം പതുക്കെ പതുക്കെ ഉറക്കമിട്ട് നിൽക്കുകയാണ്. ഗ്രാമത്തിലെ കിഴക്കേ ചക്രവാളത്തില് പ്രഭാതത്തിന്റെ ആദ്യ രശ്മികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഗ്രാമം അങ്ങനെ ഉണരുകയാണ്. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കിയാൽ പുരയല്ലാതൊരു കുടുകുരുത്തിനെ കാണാം. അങ്ങോട്ട് നോക്കിയാൽ പുരയല്ലാതൊരു കുടുകുരുത്തിനെ കാണാം. തുരുത്തിന്റെ ഭംഗി തന്നെ തുരുത്തി ചുറ്റുപിടിക്കുന്ന കൊച്ചു കൊച്ചു മലകളാണ്. നമ്മുടെ മലകളെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ മലകളെക്കുറിച്ച് ഒരുപാട് മഹാകവികൾ തന്നെ പാടിയിട്ടുണ്ട്. നമ്മുടെ മഹാകവിയായ ശ്രീ വയലാർ രവി, വയലാർ രാമവർമ്മ ഒരിക്കൽ കേരളത്തിന്റെ മലകളെ കുറിച്ച് ഇങ്ങനെ പാടി. ഓ മലേ ആരോ മലേ ഒന്നിച്ചിരിക്കൂ ഒരിക്കൽ കൂടി. നമ്മുടെ ഗ്രാമത്തിന്റെ കിഴക്ക് വശത്ത് ചെറ്റക്കുടി ചെറ്റമതിൽ നല്ല തുറയുകയാണ്. നമ്മുടെ കഥയിലെ നായികയായ കൊച്ചമ്മണി, കൊച്ചമണിക്ക് പ്രായം 17. കൊച്ചമണിക്ക് പ്രായം 17. താനാണ് ഈ കുഴപ്പമുണ്ടാക്കണം. കൊച്ചമണിക്ക് പ്രായം 17. തനിക്കങ്ങനെ ഞാനല്ലേ പറഞ്ഞ കഴിഞ്ഞ വർഷം നമ്മൾ കഥാപ്രസംഗം തുടങ്ങി. അപ്പൊ കൊച്ചമണിക്ക് പ്രായം 17. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു, ഒരു വയസ്സ് കൂടി 18. പറ്റില്ല, കിട്ടില്ല. കൊച്ചമണിക്ക് 17 മതിയാ. അമ്മണി അമ്പലത്തിലേക്കുള്ള നൈവേദ്യ വസ്തുക്കളെങ്കിൽ പാത്രം ഒരു അരയന്നെ പിങ്ങനെ അവർ അടിയച്ചൊടി വെച്ച് പുറത്തേക്ക് ഇറങ്ങി. സുന്ദരിമാര് സുന്ദരിയാണ് കൊച്ചമ്മണി. മാരാകയെ പോലെ മനോഹരിയാണ് കൊച്ചമ്മണി. ആര് കണ്ടാലും ഹൃദയം കവരുന്ന സൗന്ദര്യമുള്ള സൗന്ദര്യവതിയായ കൊച്ചമ്മണി ഒരു അരയന്നെ പിങ്ങടാവരെ പോലെ അടിവെച്ചൊടി വെച്ചാൽ നടക്കുകയാണ്. കൊച്ചമ്മണി അടുത്ത കണ്ട ആരും പറഞ്ഞു പോകും. ഇതേ സമയത്ത് ഗ്രാമത്തിന്റെ വടക്കുശി ചെൽക്കുച്ചൻ ചെറ്റവാതിൽ വല്ല തുറന്നു. നമ്മുടെ കഥയിലെ നായകനായ സാജൻ പുറത്തേക്ക് ഇറങ്ങി. എവിടെ എന്റെ കൊച്ചമണി? കൊച്ചമണിയെ കാണുന്നില്ല. വന്ന് സാജൻ തന്റെ പ്രിയകാമിയുടെ സൗന്ദര്യ പരിശീലിക്കുന്ന ആസ്വദിച്ചു. സാജൻ പുറത്ത് വിളിച്ചു, അമ്മണി. സാജൻ വിളിച്ചു, കൊച്ചമണി. സാജൻ വിളിച്ചു, കൊച്ചമണി. കൊച്ചമണി എട്ടിത്തിരി നോക്കി. കൊച്ചമണി മനസ്സ് പറഞ്ഞു, പോകണോ വേണ്ടയോ, 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 പോകണോ വേണ്ടയോ. കോഴി മൂവി നേരം എടുക്കാറായി. ഞങ്ങളുടെ കഥയാണ് തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കഥ വഴിമുട്ടി നിൽക്കുകയാണ്. അടുത്ത ഗാനം. കരിക്കൊടി തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിയൻ കവിത കേട്ടുണരുന്ന കുണരുണരു ഉണ്ണിപ്പൂവേ. Thank you.